എല്ലാവർക്കും നക്ഷത്ര ഗോൾഡ് ഡയമണ്ട്സിന്റെ ഒരു പുതിയ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താ സ്പെഷ്യൽ അല്ലേ? ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. അപ്പോൾ ഫാദേഴ്സ് ഡേയോട് അനുബന്ധിച്ച് നമ്മൾ ജെൻസിന്റെ കുറച്ച് ജ്വല്ലറി, അതായത് ജെൻസിന്റെ റിംഗ്സും അതുപോലെ ബ്രേസ്ലെറ്റ്സും ആണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്കറിയാം, സാധാരണ നമ്മൾ ഗിഫ്റ്റായിട്ട് ജ്വല്ലറിയൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് സ്ത്രീകൾക്കാണ്. പക്ഷേ നമുക്കിപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും, അതായത് ഇപ്പോൾ ആണുങ്ങളെല്ലാവരും ചെയിൻസും അതുപോലെ റിംഗ്സും മോതിരങ്ങളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ജെൻസിന്റെ റിംഗ്സും അതുപോലെ ബ്രേസ്ലെറ്റ്സും ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഷോറൂമിൽ വന്നപ്പോൾ തന്നെ കുറച്ച് റിംഗ്സ് ചേട്ടന്മാർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിസൈൻസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള റിംഗ്സ് ആണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ഗ്രാമിൻ്റെ റിംഗ്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് റിംഗ്സ് ഉണ്ട് കേട്ടോ. ഡിസൈൻസ് ഒക്കെ വളരെ യുണീക്കാണ്, അതായത് തിക്കായിട്ടാണ്. 1 ഗ്രാം എന്ന് പറയുകയാണെങ്കിലും ആ ഒരു പൊലിമേലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരു എന്താ പറയുക, നല്ല തിക്കായിട്ടുള്ള, നല്ല റിച്ച് ആയിട്ടുള്ള ലുക്കാണ് ഈ റിംഗ്സ് മെയിനായിട്ടും കാണിക്കുന്നത്. അപ്പോൾ ഇതിലെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസ് കാണിക്കാം. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് നടുക്ക് ഇങ്ങനെ ഒരു സർക്കിളല്ല, ഒരു എന്താ പറയുക, സ്ക്വയർ ഷേപ്പിലാണ് ഡിസൈൻ സെന്ററിൽ വന്നിരിക്കുന്നത്. ബ്ലോക്സ് ബ്ലോക്സ് ആയിട്ടാണ് അതിൻ്റെ കട്ട് മെയിനായിട്ടും വന്നിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാ ഈ റിംഗ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഇടുന്ന ഭാഗം നല്ല തിക്കാണെന്ന് മാത്രമല്ല, ആ നടുക്കത്തെ ഭാഗം കുറച്ചുകൂടെ തിക്കാണ്. അതിൻ്റെ ഡിസൈൻസ് പലതിലും ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതിലാണെങ്കിലും നോക്കിക്കേ, സർക്കിൾ ഷേപ്പിലുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത്. ആ നടുക്കുന്ന ഇങ്ങനെ റേസ് പോലെ വന്നിട്ട് നല്ല സർക്കിൾ ഷേപ്പിലുള്ള ഡിസൈനാണ്. ആ ഒരു പൊലിമ നല്ലോണം നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു ഡിസൈൻ കണ്ടോ, ഇതാണെങ്കിലും ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഡിസൈനാണ്. ഇവിടെ ഇങ്ങനെ എന്താ പറയുക, 2 X ഷേപ്പിലാണ് അതിൻ്റെ ഡിസൈൻ മെയിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും 1 ഗ്രാമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റിംഗ്സ് ആണെങ്കിൽ പോലും ആ ഒരു പൊലിമ, ആ ഒരു റിച്ച്നെസ് നമുക്ക് ശരിക്കും നല്ലോണം കാണാൻ സാധിക്കും. ഇതിപ്പോൾ നമുക്ക് എവറി ഡേ റിംഗ്സ് ആയിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമുക്ക് പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് എന്താ ജെൻസിന് നമുക്ക് എവറി ഡേ, അതായത് എല്ലാ ദിവസവും പുറത്തേക്ക് പോകുമ്പോൾ ഇതുപോലെ റിംഗ്സ് ഇടാനായിട്ട് പറ്റും. അടുത്തത് വരുന്നത് കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള റിംഗ്സ് ആണ്. തിക്നെസ് കുറച്ച് കുറവാണ്, കുറച്ചും കൂടെ തിന്നാണ്, പക്ഷേ നല്ലോണം വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, പ്ലെയിൻ ആയിട്ടുള്ള റിംഗ്സ് ഉണ്ട്. ഇപ്പോൾ ചിലർക്ക് ഡിസൈൻസ് അങ്ങനെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തിന്നായിട്ടുള്ള, അതേസമയം പ്ലെയിൻ ആയിട്ടുള്ള റിംഗ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പേര് വേണമെങ്കിൽ അതിൽ കൊത്തി കൊടുക്കാവുന്നതാണ്. അതുപോലെ ഡിസൈൻസ് ആണെങ്കിലും ഓരോ റിംഗ്സിനും വളരെ യുണീക്ക് ആയിട്ടുള്ള, വളരെ എന്താ പറയുക, എലഗൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു റിംഗ് നോക്കുകയാണെങ്കിൽ നടുക്ക് സ്ക്വയർ ഷേപ്പിൽ അതിന് സിർക്കോൺ സ്റ്റോൺസ് മെയിനായിട്ട് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റൊക്കെ തട്ടുമ്പോൾ നല്ലൊരു തിളക്കമായിരിക്കും. അപ്പോൾ ഇതാണെങ്കിലും നമുക്ക് എവറി ഡേ യൂസിന് നമുക്ക് പറ്റും. പുറത്തൊക്കെ പോവുകയാണെങ്കിൽ തന്നെയും ഇത് നമുക്ക് ഇടാനായിട്ട് പറ്റും. നല്ല ഹെവി ആയിട്ട് നല്ല ഒരു റിച്ച്നെസ് തോന്നിക്കുന്ന ടൈപ്പ് റിംഗ്സ് ആണ്. ഓരോന്നിൻ്റെയും ഷേപ്പും വളരെ യുണീക്ക് ആണ്, അതുപോലെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. ഈ സെക്ഷനിൽ വരുന്നതെല്ലാം മോൾഡിംഗ് റിംഗ്സ് ആണ്. അതായത് ഇപ്പോൾ ഇതിൽ കൊത്തല്ലാതെ തന്നെ ഇതിൽ മോൾഡിംഗ് റിംഗ്സ് ആണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ സിർക്കോൺ സ്റ്റോണിൻ്റെ റിംഗ് കണ്ടു, ഇത് വരുന്നത് മോൾഡിംഗ് ഡിസൈനിലുള്ള റിംഗ്സ് ആണ് വരുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 ഗ്രാമിനാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക, ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാനാണെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള റിംഗ്സ് ആണ്. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ മക്കൾക്കാണെങ്കിലും പോക്കറ്റ് മണിയൊക്കെ കൂട്ടി വെച്ച് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അച്ഛന്മാർക്കല്ലെങ്കിൽ പപ്പന്മാർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള റിംഗ്സ് ആണ്. പിന്നെ വരുന്നത് ഇതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള റിംഗ്സ്. ഇപ്പോൾ ചിലർക്ക് അങ്ങനെ ഡിസൈൻസ് അങ്ങനെ വലിയ ഇഷ്ടം ഉണ്ടാവില്ല, ചിലർക്കൊക്കെ ഒരുപാട് ഡിസൈൻസ് വരുമ്പോൾ അത്ര താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്ലെയിൻ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസിലുള്ള റിംഗ്സ് ഉണ്ട്. നേരത്തെ കണ്ടതിൽ കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കണ്ടത്. ഇതിൽ കുറച്ചും കൂടെ പ്ലെയിൻ ആയിട്ടുള്ള കണ്ടത് കണ്ടോ, ഇത് പ്ലെയിൻ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗാണ്. അങ്ങനെ ഡിസൈൻസ് ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ ഇവിടെയാണെങ്കിലും പല പല ഡിസൈൻസിൽ, അതായത് നടുക്ക് പോർഷനിലേക്ക് വരുമ്പോൾ ഒരുപാട് ഡിസൈൻസ് അങ്ങനെ വരുന്നുണ്ട്. ഇവിടെയാണെങ്കിലും കണ്ടോ, ഡയമണ്ട് ഷേപ്പിലുള്ള ഡിസൈൻസ് നടുക്ക് മെയിനായിട്ട് വരുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നടുക്ക് സ്പേസ് വിട്ടിട്ടുണ്ട്, നമുക്ക് പേര് വേണമെങ്കിൽ പേര് കൊത്തി കൊടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് മെയിനായിട്ടും റിംഗ്സ് വരുന്നത്? നല്ല കോംപ്ലക്സ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻസിലുള്ള റിംഗ് ഉണ്ട്, അതുപോലെ സിർക്കോൺ സ്റ്റോൺസ് വെച്ചിട്ടുള്ള റിംഗ്സ് ഉണ്ട്, അതുപോലെ പേര് നമുക്ക് എഴുതി കൊടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് കൊത്തി കൊടുക്കാവുന്ന റിംഗ്സും ഉണ്ട്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ഗ്രാമിനും അതുപോലെ 2 ഗ്രാമിനാണ് മെയിനായിട്ട് വരുന്നത്. അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ബ്രേസ്ലെറ്റ്സ് ആണ്. ബ്രേസ്ലെറ്റ്സ് മെയിനായിട്ടും പല പല ഡിസൈൻസിലാട്ടോ വരുന്നത്. അതിൽ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ബ്രേസ്ലെറ്റ്സിൻ്റെ ഡിസൈൻസ് ഞാൻ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ യുണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ സെൻറ്ററിൽ വരുന്ന 2 സിംഹത്തിൻ്റെ ആ ഒരു ഡിസൈനാണ്. 2 സിംഹത്തിൻ്റെ ആ ഒരു ഷേപ്പ് വന്നിട്ട് നടുക്ക് ഒരു സർക്കിൾ ഷേപ്പിലാണ് ഡിസൈൻ മെയിനായിട്ടും വരുന്നത്. അതുപോലെ സൈഡിലേക്ക് പോകുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ചെയിനിൽ വന്നിട്ടാണ് ആ ഒരു ഫിനിഷിങ് മെയിനായിട്ടും വരുന്നത്. പിന്നെ വരുന്നത് ഡോൺ ചെയിൻസ് ആണ് കേട്ടോ. ഡോൺ ചെയിൻ വരുന്നത് നല്ല തിക്കായിട്ട് ആ ഒരു ഹെവി ലുക്ക് പുൾ ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡോൺ ചെയിൻസ് ഫാദേഴ്സ് ഡേക്ക് തീർച്ചയായിട്ടും ഗിഫ്റ്റായിട്ട് കൊടുക്കാം. പിന്നെ വരുന്നത് സച്ചിൻ ചെയിൻസ് ആണ്.
സച്ചിൻ ചെയിൻസ് പല ഡിസൈൻസിൽ വരുന്ന സച്ചിൻ ചെയിൻസും അതുപോലെ ഗാംഗ്ലി ചെയിൻസും ഉണ്ട്. ഗാംഗ്ലി ചെയിൻസ് എന്ന് പറയുന്നത് നല്ല തിക്കായിട്ട്, അതായത് അടുപ്പിച്ചടുപ്പിച്ചാണ് ഡിസൈൻസ് വരുന്നത്. സച്ചിൻ ചെയിൻസ് കുറച്ചുകൂടെ ഇടവിട്ട് ഇടവിട്ടാട്ടോ ഡിസൈൻസ് വരുന്നത്. അതുപോലെ ബോംബെ ചെയിൻസ് ഉണ്ട്. ബോംബെ ചെയിൻസിന്റെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡിസൈൻസും അതുപോലെ ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഡിസൈൻസും മെയിനായിട്ടുണ്ട്. ലൈറ്റ് വെയിറ്റ് ഡിസൈൻസ് എന്ന് പറയുമ്പോൾ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് മെയിനായിട്ട് വരുന്നത്. ഹെവി വെയിറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് കുറച്ചുകൂടെ അടുപ്പിച്ചടുപ്പിച്ചാണ് ഡിസൈൻസിന്റെ ആ ഒരു വർക്കും അതുപോലെ ആ ഒരു ഹൈലൈറ്റും വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ റിങ്സും അതുപോലെ ബ്രേസ്ലെറ്റ്സ് ഒക്കെ നമുക്ക് ഫാദേഴ്സ് ഡേക്ക് നമ്മുടെ അച്ഛന്മാർക്കും അതുപോലെ പപ്പമാർക്കൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. നമ്മുടെ പോക്കറ്റ് മണിയൊക്കെ സൂക്ഷിച്ച് വെച്ച് നമ്മുടെ പേരൻസിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിലുള്ള റിങ്സും അതുപോലെ ചെയിൻസ് ആണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയ കളക്ഷൻസ് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഷോറൂംസ് മെയിനായിട്ട് വരുന്നത് ആലുവ മെട്രോ പില്ല 28 ഓപ്പോസിറ്റും പെരുമ്പാവൂർ സാൻജോസ് ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ടും തോപ്പുംപടി മെയിൻ ജംഗ്ഷനിലുമാണ്. ഇനി പുതിയൊരു കളക്ഷൻ ആയിട്ട് ഞാൻ അടുത്ത എപ്പിസോഡ് വരുന്നതാണ്. ടിൽ ദെൻ അന്ന സൈനിംഗ് ഓഫ്. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലുവ പെരുമ്പാവൂർ തൃശൂർ ആൻഡ് തോപ്പുംപടി. ഇതാണ് ഒറിജിനൽ സംശുദ്ധ സ്വർണം. ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ.